ചരിത്ര വിജയത്തിന് അരനൂറ്റാണ്ട്, യുദ്ധസ്മരണകൾ പങ്കുവെച്ച് കേണൽ ആർജി നായർ. December 3 to 16 വരെ നീണ്ടുനിന്ന യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായത്. വെറും 13 ദിവസം മാത്രം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനൊടുവിലാണ് 71 പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിയത്. അന്നത്തെ പാക് സൈനിക മേധാവിയും 93,000 പാക് സൈനികരുമാണ് കീഴടങ്ങിയത്. 1971 December 16 ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ പാകിസ്ഥാൻ അടിയുറവ് പറഞ്ഞ ദിവസം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം ഭയപ്പാടോടെ നോക്കിക്കണ്ട യുദ്ധം കൂടിയായിരുന്നു ഇത്. ബംഗ്ലാദേശിനെ മോചിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയത്തിന്റെ 50-ാം വാർഷിക ആഘോഷത്തിലാണ് നാം ഇന്ന്. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കാതെ പാക് പട്ടാള നേതൃത്വം കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ നടപ്പാക്കിയ കൊടും ക്രൂരതകളാണ് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി മാറിയത്. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പാക് പട്ടാളം തടവിലാക്കി. കിഴക്കൻ പാകിസ്ഥാനിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 10,000-ക്കണക്കിന് സ്ത്രീകളാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. 100,000-ക്കണക്കിന് പേർ അന്ന് ജീവന് വേണ്ടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ട പാകിസ്ഥാൻ 1971 December 3 ശ്രീനഗർ, പത്താൻകോട്ട്, ആഗ്ര ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ 11 വ്യോമത്താവളങ്ങളിൽ ബോംബിട്ടു. രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇന്ദിരാഗാന്ധി യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടെ 90,00,000 അഭയാർത്ഥികൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾ യുദ്ധം വിജയിച്ചു എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനം. സൈനിക മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ ഇന്ത്യ നേടിയ അതുല്യ നേട്ടമായിരുന്നു ആ വിജയം. പാക് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവത്യാഗം വരിച്ച ഇന്ത്യൻ സൈനികരെ ഓർക്കുവാനുള്ള ദിവസം കൂടിയാണ് വിജയ് ദിവസ്. ഈ ചരിത്ര യുദ്ധത്തിൽ പങ്കെടുത്ത, വെസ്റ്റ് പാകിസ്ഥാനിലെ 2 സെക്ടറുകളിലും സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരം സ്വദേശിയായ കേണൽ ആർജി നായർ തന്റെ യുദ്ധസ്മരണകൾ i2iNews പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പം ഇന്ന് ചേരുകയാണ്. അന്ന് ക്യാപ്റ്റൻ SO3, ജനറൽ സ്റ്റാഫ് ഓഫീസർ Grade 3 ആയി പാകിസ്ഥാൻ പട്ടാളത്തിന് മേൽ നാശം വിതച്ച 54 Artillery യൂണിറ്റിന്റെ ഭാഗമായിരുന്നു കേണൽ ആർജി നായർ. ഈ ധീരയോദ്ധാവിനെ പൂർവ്വ സൈനിക സേവാ പരിഷത് വിജയ ദിവസിൽ ആദരിച്ചിരുന്നു. കേണൽ ആർജി നായർ യുദ്ധസ്മരണകൾ പങ്കുവയ്ക്കുന്നു. 1971 യുദ്ധം ഭാരതത്തിൻ്റെ ഭാവിയുടെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. ഞങ്ങൾ 54 Artillery Brigade 54 Infantry Division ഭാഗമായിട്ട് സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഹൈദരാബാദിലായിരുന്നു. അവിടെ നിന്ന് യുദ്ധത്തിന് ആയിട്ട് നമ്മളെ മൊബിലൈസ് ചെയ്ത് ഏകദേശം ഒക്ടോബർ മാസമായപ്പോൾ തന്നെ ഞങ്ങൾ സാംബ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ സഡനായിട്ട് എനിക്ക് ഇത് ചിക്കൻ പോക്സ് പിടിക്കുകയും 3 രാത്രി 3 ഒക്ടോബറിൽ തന്നെ മിഡിലിൽ ഞാൻ പത്താൻകോട് ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചെയ്തു. അവിടെ വച്ച് എനിക്ക് ചിക്കൻ പോക്സ് മാറി ഡോക്ടേഴ്സ് എന്നെ ക്ലിയർ ചെയ്ത് തിരിച്ച് യൂണിറ്റിൽ പോകാനുള്ള ആർഡർ സൈൻ ചെയ്തില്ല. പക്ഷേ എല്ലാം അവരുടെ റെക്കോർഡ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞു. 3 പാകിസ്ഥാൻ ഇന്ത്യയിൽ എല്ലാ എയറോഡ്രോമും അറ്റാക്ക് ചെയ്തതിന് കാരണം ബംഗ്ലാദേശിൽ അത്രയും സമയത്തിനകത്ത് കൊടിപ്പിനി കൊള്ളുന്ന യുദ്ധം ഇന്ത്യയുടെ ഫേവറബിളായിട്ടുണ്ടാകുകയും 93,000 ആളുകൾ 30,000 പട്ടാളക്കാർക്ക് മുന്നേ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു സംഭവം ഉണ്ടായി. ഡാക്കയിലാണെങ്കിൽ 3,000 പട്ടാളക്കാർക്ക് മുമ്പേ 30,000 പട്ടാളക്കാരെ ആയുധം വെച്ച് കീഴടങ്ങി. അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പോയത് ആരാണെന്ന് വെച്ചാൽ ജനറൽ JFR Jacob ചീഫ് ഓഫ് സ്റ്റാഫ് ഈസ്റ്റേൺ കമാൻഡ് ആയിരുന്നു. ലെഫ്റ്റനൻറ്റ് ജനറൽ അറോഡ ആയിരുന്നു അന്നത്തെ ആർമി കമാൻഡറെങ്കിലും ലെഫ്റ്റനൻറ്റ് ജനറൽ JFR Jacob ആണ് ഈ നെഗോഷിയേഷന് വേണ്ടി ഡാക്കയിൽ പോയത്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഞാൻ അവിടുത്തെ SO3 Artillery ആയിട്ട് December 22 ജോയിൻ ചെയ്തതാണ്. ആ സമയത്താണ് അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നത്, അതായത് 3,000 നമ്മുടെ അസായുധരായ പട്ടക്കാരുടെ മുന്നിൽ 30,000 പേര് ആയുധം വെച്ച് കിടങ്ങുകയാണ്. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ള ലോജിക്ക് ഒരുപക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകില്ല. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ നമ്മുടെ സൈന്യം പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ്റെ
ചിക്കൻ നെക്സ് എന്നറിയപ്പെടുന്ന ബസന്തർ റീജിയണിൽ ബസന്തർ ബൾജ്, അതായത് ശക്കർഗഡ് ബൾജ് എന്ന് പറയും, ആ സ്ഥലത്ത് ഒരു പ്രത്യേകം സാംബയിൽ നിന്ന് ഒരു ഓപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്തു. അത് പാകിസ്ഥാനാണ് അതിന് തുടക്കം കൊടുത്തത്. പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 3-ാം തീയതി December 3-ാം തീയതി പത്താൻകോട്ട് അതുപോലെ 11 എയറോഡ്രാമുകളിൽ ഒരു എയർ അറ്റാക്ക് നടത്തി. ആ എയർ അറ്റാക്ക് നടക്കുമ്പോൾ ഞാൻ പാകിസ്ഥാൻ പത്താൻകോട്ടത്തെ ആശുപത്രിയിൽ ചിക്കൻ പോക്സ് ആയിട്ട് അഡ്മിറ്റാണ്. 4-ാം തീയതി രാത്രി ഒരു 7 മണി സമയത്ത് അവിടെ 94 ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡർ ആയിരുന്ന ബ്രിഗേഡിയർ അശോക് ഖാണ്ഡു, പിൽക്കാലത്ത് അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ അശോക് ഖാണ്ഡു ആർമി കമാൻഡറായി മാറി, അദ്ദേഹം കണ്ണിൽ മൈൻഫീൽഡിലെ പൊടി വീഴുന്നത് ക്ലീൻ ചെയ്യാനായിട്ട് വരികയും ആശുപത്രിയിലെ ഓഫീസർ വാർഡിൽ ഞാൻ മാത്രമായിരുന്നു ഒരു രോഗി. അദ്ദേഹം അവിടെ വന്നപ്പോഴും ഞാൻ അദ്ദേഹം എന്നെ കാണുകയും ഞങ്ങൾ സംസാരിക്കുകയും അടുത്ത അത് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം രാവിലെ യാതൊരു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റോ ഒരു ഡോക്യുമെൻ്റോ ഇല്ലാതെ ഞാനും അദ്ദേഹവും ആ സ്ഥലത്ത് നിന്നും നേരെ യുദ്ധഭൂമിയിലേക്ക് പോവുകയും ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈശ്വരാധീനം ഒന്ന് തന്നെ പറയട്ടെ, നമുക്കൊരു ഡോഗ് ഫൈറ്റ് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതായത് പാകിസ്ഥാൻ്റെ സാബർ എയർക്രാഫ്റ്റ്സ് സ്ട്രാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ നാറ്റ് എയർക്രാഫ്റ്റ് ഒരു പാകിസ്ഥാൻ എയർക്രാഫ്റ്റിനെ തട്ടി തറയിലിടുന്ന കാഴ്ച കാണാൻ റോഡ് സൈഡിൽ അദ്ദേഹമായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹം വണ്ടി ഒതുക്കി ഞങ്ങൾ നിന്ന് കാണുകയായിരുന്നു. വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ ചെറിയ നാറ്റ് എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ഒരു സാബർ ജെറ്റിനെ, അമേരിക്കൻ ജെറ്റിനെ വെടിവെച്ച് താഴെയിടുന്നത് കണ്ണുകൊണ്ട് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അന്ന് വൈകിട്ട് അദ്ദേഹം ഉച്ചയ്ക്ക് മേൽ എന്നെ എൻ്റെ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡ്രോപ്പ് ചെയ്യും. അദ്ദേഹം 91 ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് യുദ്ധം മൂർധന്യാവസ്ഥയിലും ഞാൻ ആ ബ്രിഗേഡിലെ എല്ലാ പീരങ്കിപ്പടയെയും ക്രോഡീകരിക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. ഏകദേശം ഒരു ലൈറ്റ് റെജിമെൻറ്റ് 120 mm ബ്രാൻഡ് മോട്ടർ, 3 ഫീൽഡ് റെജിമെൻറ്റ് 25 pounder, ഒരു മീഡിയം റെജിമെൻറ്റ് 130 mm റഷ്യൻ ഗൺ, ഞങ്ങളുടെ ഇൻ്റഗ്രൽ ആർമി ആർട്ടില്ലറി യൂണിറ്റ്സ് ആയിരുന്നു. കൂടാതെ ആവശ്യത്തിന് നമുക്ക് കോർ റിസർവായ ഒരു 130 mm 3 regiments ഉള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടി ബ്രിഗേഡ് നമുക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു റോക്കറ്റ് ബാറ്ററിയും നമുക്ക് അവിടെ ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ അവൈലബിളായിരുന്നു. ഇത്രയും ഒരു ആർട്ടില്ലറി സപ്പോർട്ട് വലിയ ഒരു ശക്തിയാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഉദാഹരണമായി 1971 December 15-16 പാകിസ്ഥാൻ വളരെ ശക്തിയായി ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിയത്. ഈ കൗണ്ടർ അറ്റാക്ക് എവിടെയായിരുന്നല്ല, പിന്നെ ബസന്തർ എന്ന് പറഞ്ഞ നദിയിൽ അവർ നിറച്ച് മൈൻ ഇട്ടിരുന്നു. ഈ മൈൻ എടുക്കാൻ മിനിമം 10 ദിവസമെങ്കിലും വേണമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ അപ്രീസിയേഷൻ. എന്നാൽ ഇന്ത്യൻ ആർമി 6th Engineer Regiment അതിൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്ന ബ്രിഗേഡിയർ അന്ന് കേണൽ ബി ടി പണ്ഡിറ്റ്, അദ്ദേഹത്തിന് ആ ഓപ്പറേഷന് വീരചക്രം കിട്ടി. അദ്ദേഹം ബ്രിഗേഡിയറായിട്ട് തിരുവനന്തപുരത്തെ ബ്രിഗേഡ് കമാൻഡ് ചെയ്ത ആളാണ്. അദ്ദേഹം പതിവായിട്ട് ഞങ്ങളുടെ കമാൻഡ് പോസ്റ്റിൽ വരുമായിരുന്നു. അദ്ദേഹം വളരെ ചടുലതയോടുകൂടി അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റിനെ ഡിപ്ലോയ് ചെയ്ത് വിചാരിച്ചിരുന്ന എത്രയോ വേഗം മൈനുകളെ ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ മുഴുവൻ മൈൻ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 17th Cavalry Regiment കമാൻഡിങ് ഓഫീസറായ അന്ന് ലഫ്റ്റനൻറ്റ് കേണൽ പിൽക്കാലത്ത് ലഫ്റ്റനൻറ്റ് ജനറലായ ഹനൂത് സിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സെയിൻറ് ജനറൽ എന്നാണ്, അദ്ദേഹം ഒരു റിസ്ക് എടുത്തു. അതായത് മൈൻസ് എല്ലാം ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടാങ്ക്സിനെ രാത്രികാലങ്ങളിൽ മൈൻഫീൽഡിന് അക്കരെ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ നമുക്ക് റിച്ച് ഡിവിഡൻസ് കിട്ടി എന്ന് പറഞ്ഞാലും നമുക്ക് വലിയ നാശങ്ങളും ഉണ്ടായി. 1-2 ടാങ്കുകൾ മൈൻഫീൽഡിനകത്ത് തന്നെ നശിക്കപ്പെട്ടു. പക്ഷെങ്കിൽ അപ്പുറത്ത് പോയതിൽ ഒരു പ്രധാന ടാങ്കായിരുന്നു അരുൺ ഖേത്രപാലിൻ്റെ ടാങ്ക്. ആ ടാങ്ക് അതുപോലെ ഉണ്ടായിരുന്ന ആ സ്ക്വാഡ് ആ ടാങ്ക് ട്രൂപ്പിലുണ്ടായിരുന്ന ടാങ്കുകൾ ഒരുപാട് പാകിസ്ഥാനി ടാങ്കുകളെ നശിപ്പിച്ചു. അരുൺ ഖേത്രപാലിൻ്റെ ടാങ്കിന് ഡയറക്റ്റ് ഹിറ്റ് കിട്ടുകയും അത് തീപിടിക്കുകയും ചെയ്തു. ആ അരുൺ ഖേത്രപാലിനെ സെക്കൻഡ് ലെഫ്റ്റനൻ്റ് അക്കാഡമിയിൽ നിന്നും ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്ത ഓഫീസറായിരുന്നു. ഒരു അനുഭവ സമ്പത്തോ യുദ്ധത്തിൻ്റെ അനുഭവമോ ഒന്നുമില്ലാത്ത ഒരു റാ ഓഫീസർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ടാങ്ക് തീപിടിച്ചപ്പോൾ
വെളിയിൽ ചാടാൻ പറഞ്ഞപ്പോൾ, വെളിയിൽ വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, എൻ്റെ ടാങ്കിൻ്റെ ഗൺ ഇപ്പോഴും ഫയർ ചെയ്യുന്നുണ്ട്, തീ പിടിച്ചത് എനിക്കൊരു പ്രശ്നമേ അല്ല, എൻ്റെ ഗൺ ഫയർ ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ടാങ്കുകളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഒരുപാട് പാകിസ്ഥാനി ടാങ്കുകളെ അടിച്ചു തരിപ്പടമാക്കി. അത് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഈ പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് പിന്നീട് പരമവീർചക്രം നൽകി അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്ന കേണൽ ഹനൂത് സിംഗിന് പിൽക്കാലത്ത് ലെഫ്റ്റനൻറ്റ് ജനറൽ അദ്ദേഹത്തിന് മഹാവീർ ചക്രവും കിട്ടി. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറല്ല വടക്ക് ഭാഗത്ത് 16 മെഡ്രാസ് റെജിമെൻറ്റും, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 16 മെഡ്രാസും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 3 ഗ്രനേഡിയേഴ്സുമാണ് നമ്മുടെ ബ്രിഡ്ജ് ഹെഡിൻ്റെ രണ്ട് എൻഡ് ഹോൾഡ് ചെയ്തിരുന്ന ആളുകൾ. ഇതിൽ നിന്നും ഡിസ്ലോഡ് ചെയ്യാനായി പാകിസ്ഥാൻ ഒരുപാട് കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ഉള്ള ടാങ്കുകളും ഒരുപാട് ട്രൂപ്സും കൊണ്ട് അവർ അറ്റാക്ക് ചെയ്തു. 17-ാം തീയതി, എനിക്ക് ഓർമ്മ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16-ാം തീയതിയാണ്, 16-ാം തീയതി രാത്രി ഒരു 7 മണിയോടുകൂടി അവർ കൗണ്ടർ അറ്റാക്കിന് യാ അലി എന്നുള്ള ശബ്ദം മുഴക്കി അവരുടെ ടാങ്കുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സീൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരികയാണ്. അപ്പോൾ മേജർ തോറോ ഗ്രനേഡേഴ്സിൻ്റെ കൂടെയും മേജർ ഹരീഷ് കപൂർ, HK കപൂർ ആണെന്നാണ് അദ്ദേഹം, 162 ഫീൽഡ് റെജിമെൻറ്റിൻ്റെ ബാറ്ററി കമാൻഡറായിരുന്നു അദ്ദേഹം. 16 മെഡ്രാസിൻ്റെ സപ്പോർട്ടിലും ഒരുപാട് ഫയർ ആവശ്യപ്പെടുകയും മുഴുവൻ ആർട്ടിലറിയും അവിടെ ഫയർ ചെയ്യുകയും ചെയ്തത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. പോരാതെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടി ബ്രിഗേഡും അതിനകത്ത് ഫയർ ചെയ്തു. 3 ഗ്രനേഡ്സിലെ ഹോഷിയാർ സിംഗിൻ്റെ കമ്പനിയെ വീണ്ടും വീണ്ടും പാകിസ്ഥാനികൾ അറ്റാക്ക് ചെയ്യുകയും എല്ലാ അറ്റാക്കിനെയും റിപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് പരംവീർ ചക്രം നൽകി പിന്നെ രാജ്യം അത് അവൽക്കാലത്ത് ആദരിച്ചു. ഹരീഷ് HK ചോപ്രയ്ക്ക് വീർചക്രം നൽകി രാജ്യം ആദരിച്ചു. 16 മെഡ്രാസിൽ മേജർ സഹദേവൻ എന്ന് പറഞ്ഞ മലയാളി ഓഫീസർക്ക് അവിടെ വീർചക്രം കിട്ടി. അവിടുത്തെ കമാൻഡിങ് ഓഫീസറായ കേണൽ ഖായ് അദ്ദേഹം മരണപ്പെടുകയും വീരചരമം പ്രാപിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ശരത്ചന്ദ്രൻ, PTP നഗർ എന്നാണ് എൻ്റെ ഓർമ്മ, തിരുവനന്തപുരത്തുള്ള ക്യാപ്റ്റൻ ശരത്ചന്ദ്രനും അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അദ്ദേഹവും അതിനകത്ത് ഷെല്ലിങ്ങിൽ മരിക്കുകയുണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഒരു കോൺവോയ് ഓഫ് അമ്മ്യൂണിഷൻ പോകുമായിരുന്നു മദ്രാസ് റെജിമെൻറ്റിൽ, അതിൽ തീപിടിച്ച് 2 എണ്ണത്തിന് തീപിടിച്ച് പൊട്ടി, ബാക്കിയുള്ള എല്ലാം രക്ഷപ്പെട്ടു. അതിൽ മേജർ കെ പി ആർ കുമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ എറണാകുളത്തുണ്ട്. അദ്ദേഹമായിരുന്നു ആ കോൺവോയെ കൊണ്ട് അമ്മ്യൂണിഷൻ കൊണ്ട് പോയാണ് ഒരു ക്യാപ്റ്റനോ ലെഫ്റ്റനൻ്റോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓരോരോ ഓപ്പറേഷൻസ് നടന്ന് ആണ് നമ്മൾ ആ യുദ്ധം വിജയിച്ചത്. അത് ഈ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഭിമാനിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ അത് പിടിച്ചു നിന്നതുകൊണ്ടും, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈസ്റ്റ് പാകിസ്ഥാൻ നമ്മൾ വിജയിച്ചപ്പോൾ ശ്രീ മനേഷ, ജനറൽ ഫീൽഡ് മാർഷൽ മനേഷ, അന്നത്തെ ജനറൽ മനേഷ പറഞ്ഞു പാകിസ്ഥാനോട്, നിങ്ങൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ പട്ടാളം ഈസ്റ്റിൽ ഫ്രീ ആയിട്ടുണ്ട്, എൻ്റെ എയർഫോഴ്സിന് അവിടെ ഒരു പ്രോബ്ലം ഇല്ല, അതിനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. നേവി അപ്പോഴത്തേക്കും കറാച്ചി അറ്റാക്ക് ചെയ്തിരുന്നു, റേവി കറാച്ചിയിലെ തുറമുഖത്തിനെ തീ പിടിച്ച്, അവിടെ ഓയിലിൻ്റെ ശേഖരണം മുഴുവൻ തീ പിടിച്ചു ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈറ്റ്. ഇൻട്രഡിക്ഷൻ ആക്ഷൻ ചെയ്തിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് വലിയ വെസ്റ്റ് പാകിസ്ഥാനെ മുഴുവൻ ഒരുപാട് അറ്റാക്ക് ചെയ്തു. ഇത്രയും ആയപ്പോഴത്തേക്കും പാകിസ്ഥാന് മനസ്സിലായി ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാക്കും എന്നുള്ളൊരു ഭയം വന്നപ്പോൾ അവർ ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു യയാ ഖാൻ. അങ്ങനെയാണ് യയാ ഖാൻ കീഴടങ്ങിയത്. അത് പിൽക്കാലത്ത് എൻ്റെ കയ്യിൽ ഈസ്റ്റേൺ കമാൻഡിൽ ഞാൻ 22-ാം തീയതി ഡിസംബർ ജോയിൻ ചെയ്യുന്നു ഹെഡ്ക്വാർട്ടേഴ്സിൽ, ആർട്ടിലറി ബ്രാഞ്ചിൽ എൻ്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫർമാൻ അലിയും, മേജർ ജനറൽ ഫർമാൻ അലിയും, ലെഫ്റ്റനൻ്റ് ജനറൽ ടിക്കാ ഖാനും, ലെഫ്റ്റനൻ്റ് അലി യയാ ഖാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രകടമായിരുന്നു. ഞാനത് വായിച്ച ഫയലാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയറിയുകയാണ്. പിന്നെ അവർ പറയുന്ന ചില മെസ്സേജുകളൊക്കെ വളരെ വളരെ സങ്കടകരമായ, അവിടുത്തെ എല്ലാ ബംഗാളി ഹിന്ദുക്കളെയും സ്ത്രീകളെ റേപ്പ് ചെയ്യാനൊക്കെ ഉള്ള നിർദ്ദേശം കൊടുക്കുകയും അവർ പറഞ്ഞത് അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറസ്പോണ്ടൻസിൽ. അതായത് അവർ പറയുന്നത് വെസ്റ്റ് പാകിസ്ഥാനി ബ്ലഡ് ഈസ്റ്റ് പാകിസ്ഥാനിലെ ബംഗാളികളിൽ മിക്സ് ചെയ്യണം, അങ്ങനെ ഒരു 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 ഒരു
ആധിപത്യം വെസ്റ്റ് പാകിസ്ഥാൻ്റെ ആധിപത്യം ഈസ്റ്റ് പാകിസ്ഥാനിൽ സ്ഥാപിക്കണമെന്ന് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അത് അവരുടെ തോൽവിക്കൊരു കാരണമായി എന്ന് വേണം കരുതേണ്ടത്. കാരണം യുദ്ധത്തിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഈശ്വരൻ തന്നെ അവർക്കെതിരായിട്ട് വരും. പോരാത്തോണ്ട് ഇന്ത്യൻ സൈന്യം വളരെ ചടുലമായി എല്ലാ ഏരിയയിലും മുന്നേറി ഇവരെല്ലാ സ്ഥലങ്ങളിലും ആയുധം വെച്ച് കീഴടങ്ങി ഒരു രാജ്യത്തിന് അപമാനകരമാകുന്ന രീതിയിൽ അവർ കരഞ്ഞുകൊണ്ടാണ് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങിയത്. അവരാദ്യം പറഞ്ഞു ഞങ്ങൾ പെരഡല്ല, എവിടെയാണോ ഞങ്ങളുള്ളത് അവിടെ തന്നെ ആയുധം വെച്ച് ഞങ്ങൾ കീഴടങ്ങാം. ഞങ്ങൾ ജേക്കബ് അതിനോട് യോജിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കീഴടങ്ങണമെങ്കിൽ ഒരു സെറിമോണിയൽ പെരേഡാക്കി അതിനകത്ത് വെച്ച് തന്നെ കീഴടങ്ങണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. അത് ഒടുവിൽ പാലിച്ചു. അത് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത, ലോകമഹായുദ്ധത്തിന് പോലും ഇത്രയും 93,000 ആളുകൾ കീഴടങ്ങിയിട്ടില്ല. എന്നാൽ അതിനുശേഷം ഭാരതമാകട്ടെ അവരെയെല്ലാം ജനീവ കൺവെൻഷൻസിൻ്റെ എല്ലാ മാന്യതകളും പാലിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും അനുശാസനങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും കൊടുക്കുന്ന പോലുള്ള ബഹുമാനങ്ങൾ കൊടുത്തുകൊണ്ട് അവിടുത്തെ ഓഫീസർമാരെയും അവിടുത്തെ പട്ടാളക്കാരെയും സ്ത്രീകളെയും വളരെ നല്ലവണ്ണം അഡ്മിനിസ്ട്രേറ്റീവ്ലി നോക്കി അതിനുശേഷം നമ്മൾ വളരെ താമസം കൂടാതെ തന്നെ ഇവരെ തിരിച്ച് പാകിസ്ഥാന് കൊടുത്തു. അതേ പട്ടാളത്തിന് ഉപയോഗിച്ചിട്ടാണ് 1999 വീണ്ടും അവർ കാർഗിലിലെ ഇന്ത്യയെ ആക്രമിച്ചത്. നമ്മളൊട്ടും വിശ്വസിക്കാതെ ചതിച്ചാണ് അവർ. എല്ലാ വർഷവും നമ്മൾ വിൻ്റർ ആകുമ്പോൾ നമ്മുടെ പട്ടാളം ബാരക്കിലോട്ട് വരികയും അവരുടെ പട്ടാളം അവരുടെ ബാരക്കിലോട്ട് പോവുകയും വിൻ്റർ കഴിയുമ്പോൾ മലമുകളിലെ പൊസിഷൻ എടുക്കുകയും ചെയ്യാറുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് കാർഗിലിൽ അവർ ഓക്യുപ്പൈ ചെയ്തത്. പക്ഷേ അവിടെയും നമ്മൾ ഉരുളക്കുപ്പേര് പോലെ അവർക്ക് ലോക ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുതമെന്നുള്ള പോലെ വെട്ടിക്കലായിട്ടുള്ള മലകൾ കയറി നമ്മളെ ആർട്ടിലറി സപ്പോർട്ട് കൊണ്ടും എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടും നമുക്ക് അവരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ കഴിഞ്ഞു. പക്ഷേ അന്നത്തെ ചീഫായിരുന്ന ജനറൽ മലിക്കിന് കിട്ടിയ ഓർഡറ്, അതായത് ശ്രീ വാജ്പേയി നമ്മുടെ മന്മറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഓർഡർ, നമ്മൾ ഒരു കാരണവശാലും എല്ലോ സി ക്രോസ് ചെയ്യാൻ പാടില്ല, പാകിസ്ഥാൻ അകത്തോട്ട് പാടില്ല, നമ്മൾ ആക്രമിക്കുന്ന സൈന്യമല്ല, നമ്മൾ പ്രതിരോധിക്കുന്ന സൈന്യമാണ്, അതുകൊണ്ട് നമ്മൾ അതിനപ്പുറത്ത് പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നു. തീർച്ചയായിട്ടും എയർഫോഴ്സും ആർമിയും നേവിയും ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കമ്മിറ്റി ഇരിക്കുകയും ആ കമ്മിറ്റിയാണ് നമുക്കൊരു CDS വേണം, ഏകോപിതമായിട്ട് 3 സൈന്യങ്ങളെയും ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് മൺമറഞ്ഞ ജനറൽ ബിപിൻ റാവത്തിനെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് അംഗീകരിക്കുകയും അപ്രൂവ് ചെയ്യുകയും അപ്പോയിൻ്റ് ചെയ്യിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന് ശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതാണ് ഒരു തിയേറ്റർ കമാൻഡ്. ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർമി, നേവി, എയർഫോഴ്സിൻ്റെ കോംപ്ലിമെൻസോടുകൂടി എല്ലാവരും ക്രോഡീകരിച്ചു കൊണ്ടുള്ള തിയേറ്ററുകളായിട്ട് ഓരോന്നിനെ, ഉദാഹരണത്തിന് ഇപ്പോൾ പ്രാവർത്തികമായിട്ട് നമ്മളുള്ള തിയേറ്റർ കമാൻഡാണ് ആൻഡമാൻ കമാൻഡ്. ആൻഡമാൻ കമാൻഡിൽ റൊട്ടേഷനിൽ ഇപ്പോൾ ആർമി ഓഫീസർ ആണെങ്കിൽ ലെഫ്റ്റനൻ്റ് ജനറൽ ആണെങ്കിൽ അടുത്തത് എയർ മാർഷലായിരിക്കും, അതിനടുത്ത് അഡ്മിറലായിരിക്കും, വൈസ് അഡ്മിറലായിരിക്കും. അങ്ങനെ അവർ റൊട്ടേഷനിലാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ നിർബന്ധമില്ല, ഒരുപക്ഷേ കുറച്ച് നാൾ 2 പ്രാവശ്യം ചിലപ്പോൾ വൈസ് അഡ്മിറലായിരിക്കാം. പക്ഷെ എന്തായാലും ആ തിയേറ്റർ കമാൻഡ് വളരെ ഫങ്ഷൻ ചെയ്യുന്നു. ഒരു കഴിഞ്ഞ ഒരു ദശകത്തോട് അടുക്കാറായി അവിടെ ഇന്നും വളരെ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അവർ എക്സസൈസ് ചെയ്യുന്നു. മലക്കാ സ്ട്രേറ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോള് നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കുണ്ട്. നമ്മുടെ ഫ്രീ ഫ്ലോ ഓഫ് കമേഴ്ഷ്യൽ ഷിപ്സും ഒക്കെ നടക്കുന്നു. ഇന്തോനേഷ്യയ്ക്കും ഇന്ദിരാ പോയിൻറ്റിനും ഇടയിൽ 80 നോട്ടിക്കൽ മൈൽസ് മാത്രമാണ്. സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് നമ്മുടെ ആൻഡമാൻസ് കമ്പൈൻഡ് കമാൻഡാണ് നമ്മൾ അതിനെ ചുമതല എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് അറേബ്യൻ സീയിലും ലക്ഷദ്വീപിൻ്റെ സൈഡിലും അതേപോലെ തന്നെ ബാക്കിയുള്ള
സമുദ്രത്തിൻ്റെ സൗത്ത് ചൈന സീയിലായാലും അതേപോലെ തന്നെ നമുക്കിനി ഹിമാലയത്തിലായാലും ഈസ്റ്റിലായാലും ഈസ്റ്റേൺ കമാൻഡിലായാലും വെസ്റ്റേൺ കമാൻഡിലായാലും എല്ലായിടത്തും തിയേറ്റർ കമാൻഡിൻ്റെ ഒരു ആവശ്യകത ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതിൻ്റെ പണിപ്പുരയിലായിരുന്നു. അത് പൂർത്തിയാകുന്നതിന് അതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു. അതിൻ്റെ എൻക്വയറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ശരിയല്ല. ഒരു മുൻവിധി എഴുതുക, അതിന് വളരെ ശാസ്ത്രീയമായി വളരെ ആക്യുറേറ്റായി സത്യസന്ധമായി ഒരു എൻക്വയറി നടക്കും, അതിൻ്റെ റിസൾട്ട് വരും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്, ആത്മധൈര്യമുണ്ട്. അത് തീർച്ചയായും ഒരു അടുത്ത വരും ദിവസങ്ങളിൽ നമുക്ക് അത് അറിയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് ഏഷ്യയിൽ രണ്ട് മഹാശക്തികളായി എമർജ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ഇന്ത്യയെ പുറക്കോട്ട് തള്ളാൻ വേണ്ടി ചൈന എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് എന്ന് പറഞ്ഞ വുഹാനിൽ നിന്നും വൈറസ് തുടർന്നുവിട്ടിരിക്കുന്നത്. അതിനെ വളരെ ക്രിയാത്മകമായിട്ടും വളരെ പ്രായോഗികമായിട്ടും നേരിട്ട് അതിനെ അഡ്വേഴ്സിറ്റി അഡ്വാൻറ്റേജാക്കി മാറ്റി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷൻ നമുക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ന് ഇന്ത്യയുടെ വളർച്ച, സാമ്പത്തിക വളർച്ച ചൈനയേക്കാൾ മുന്നിലാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അത് ചൈനയ്ക്ക് ചൈന തന്നെ തൊടുത്തുവിട്ട ആയുധം തിരിച്ചടിയായില്ലയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒരു മഹാശക്തിയാണ്. ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ദിവസേന നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരു നല്ല ശതമാനം വലിയ ആളുകളെല്ലാം ഇന്ന് എല്ലാത്തിൻ്റെയും തലപ്പത്ത് ഇന്ത്യക്കാരാണ് ഇന്ന് അമേരിക്കയിലെ ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ഇപ്പോൾ ട്വിറ്ററിൻ്റെ ഹെഡായിട്ട് വരെ ഇന്ത്യക്കാരൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇന്ത്യക്ക് അനുകൂലമാണ്. ഇത് ഒരു 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 ദുർവിധി പോലെ ഉണ്ടായ ഈ ആപത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ഒരു ഒരു ഉദാഹരണമായിട്ടാണ് ജനറൽ നർവാണയെ പുതിയ CDS ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ കുറവുകൾ നീക്കി ഇനി ഭാരതത്തിനെ മുന്നോട്ട് നയിക്കും. അതിന് സർവേശ്വരൻ അദ്ദേഹത്തിന് എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth.